നമസ്കാരം. നാരായണ ജപ മഹാത്മ്യം ഭാഗം 540. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പത്താം ദശമസ്കന്ധം 87-ാം അധ്യായം ശ്രുതിഗീത എന്നുള്ള അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 8-ാമത്തെ എപ്പിസോഡാണ് ശ്രുതിഗീതയിൽ. ഇനി 36-ാമത്തെ ശ്ലോകം പറയണം. കഴിഞ്ഞ എപ്പിസോഡിൽ 35-ാമത്തെ ശ്ലോകം ആണ് അർത്ഥം പറഞ്ഞത്. അത് ഹൃദി തവ പാദമാളു മനകാംഗ്രി തീർത്ത ഋഷിവര്യരുമുരു പുണ്യ തീർത്ത സദനങ്ങളിൽ വാണിടുവോർ ഒരു കുറി നിത്യ നിർവൃതിതനങ്ങളിൽ മുങ്ങിയവൻ പുരുഷഗുണാപകം ഗൃഹസുഖ കൊതിയാർന്നിടുമോ. ആധ്യാത്മിക അമൃത കഴിച്ചൊരാള് ലൗകികമായിരിക്കുന്ന സുഖങ്ങളിൽ താല്പര്യപ്പെടില്ല എന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. ഇനി ഇന്ന് നമ്മൾക്ക് പറയേണ്ടത് 8-ാമത്തെ ഭാഗമാണല്ലോ. ഇത് ശ്രുതി 8-ാമത്തെ എപ്പിസോഡാ ശ്രുതിഗീത. ഏഴെണ്ണം പറഞ്ഞു, 35 ശ്ലോകങ്ങൾ പറയണ്ടേ. ഉലകു സദുദ്ധിതം സദതി ചൊല്ലതൽ തർക്കഹതം വ്യഭിചരണം ഋഷത്വം അവിയുക്തം ഈ നിലയിൽ വ്യവഹൃതി മാത്രമാമൊരു വികൽപ്പം ഇത് അന്ധപരമ്പര തവ ഗൗണവാണി ജഡറിൽ ഭ്രമമേകുകയാം. ഒന്നുകൂടി വായിക്കാം. ഉലകു സദുദ്ധിതം സദിതി ചൊല്ലത തർക്കഹതം വ്യഭിചരണം ഋഷാത്വം അവിയുക്തത ഈ നിലയിൽ വ്യവഹൃതി മാത്രമാമൊരു വികൽപ്പം ഇത് അന്ധപരമ്പര തവ ഗൗണവാണി ജഡറിൽ ഭ്രമമേകുകയാം. ജഡറിൽ ഭ്രമമേകുകയാം. ആത്മീയ നിർവൃതി അർഹിക്കാത്ത ആൾക്കാരാണ് ജഡർ എന്ന് പറയുന്നത്. അവർക്ക് ഭ്രമമുണ്ടാവും, മായയിൽ കടന്ന് കറങ്ങും അവർ. തവ ഗൗണവാണി അങ്ങയുടെ ഗീരുക്കൾ, അങ്ങയുടെ തത്വശാസ്ത്രങ്ങൾ ആരൊക്കെ? ഋഷത്വം അവിയുക്തത ഈ നിലയിൽ വ്യവഹൃതി മാത്രം. ഈ വ്യവഹൃതി എങ്ങനെ മാത്രമാവണം? വെറുതെ വ്യവഹാരമാവരുത്, ഉള്ളിൽ തട്ടിയിട്ടുള്ള വ്യവഹാരമാവണം. കച്ചവടം പുറത്ത്, കച്ചവടം അകത്ത് ഇല്ലേ. അതായത് കച്ച കപടം ആവരുത എന്നർത്ഥം. അത് ഇനി ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കണില്ല. ട്രാൻസ്ലേറ്റർ എന്ത് പറയണു അത് നമുക്ക് നോക്കുക. ആത്മായസ്യ ക്രിയാർത്ഥത്വ ദാനാർത്ഥക്യമതർത്ഥനാം. എന്തർത്ഥം? വേദത്തിന് ക്രിയാപരമായ അർത്ഥം മാത്രമേ ഉള്ളൂവെന്നതിനാൽ ക്രിയാതത്പരമല്ലാത്ത വാക്യങ്ങളും അതിലുണ്ടെന്ന് തോന്നുന്ന പക്ഷം അത്തരം വാക്യങ്ങൾക്കും ക്രിയാപരമായ അർത്ഥം തന്നെ കൽപ്പിക്കേണ്ടതാണ്. അപ്പം ചുരുക്കത്തിലെ ക്രിയാപരമായ അർത്ഥമേ ഉള്ളൂ. എന്ത് ചെയ്യണം എന്ന് വേദം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ കണ്ട് വേറെ അർത്ഥതലങ്ങൾ നമ്മൾ തേടി പോരുത്. വേദം പറയണത് എന്താ? കർമ്മം ചെയ്യുക, നമ്മോട് ലക്ഷ്യം കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അത് വേദമതാ, വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ എനിക്ക്, ഞാനും എൻ്റെ അടുത്തുള്ള ഒരാളും, അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ചങ്ങാതിയും ഒരേ കർമ്മം ചെയ്തു, അയാൾക്ക് ഫലം കിട്ടി, എനിക്ക് എന്തുകൊണ്ട് ഫലം കിട്ടിയില്ല എന്ന് ചോദിക്കരുത്. ഈ ഫലം തരുന്നത് ഈശ്വരനാണ്, ഈശ്വരന് ഇഷ്ടമുള്ളപ്പോൾ തരും. അതുവരെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം ചിലവർക്ക് വിവാഹം കഴിഞ്ഞാൽ 10-ാം മാസം കൊച്ചുങ്ങളുണ്ട്, ചിലവർക്ക് 10 വർഷം ഉണ്ടായ കൊച്ചുങ്ങൾ ഉണ്ടാവണില്ല, ചിലവർക്ക് 55 വയസ്സിലും 59 വയസ്സിലൊക്കെ കൊച്ചുങ്ങൾ ഉണ്ടായിട്ടുള്ള കഥകളുണ്ട്. സ്ത്രീകൾക്ക്, പുരുഷന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പുരുഷന്മാർക്ക് പ്രായപരിധി ഇല്ല. അപ്പം ഇവിടെ പറയണോ,
അല്ലെങ്കിൽ വേദവാക്യങ്ങൾ നിരർത്ഥകങ്ങളാണെന്ന് വരും. അതായത് ക്രിയാ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് വ്യർത്ഥമായിട്ട് പിന്നെ നിരർത്ഥകങ്ങളാണെന്ന് വരും. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതാണെന്ന് വരും. എന്നിങ്ങനെ ജൈമിനിയും ഏതേന ഒരു മിനിറ്റ് ഏതേന ക്രത്വർത്ഥകർത്തൃപ്രതിപാദനേന ഉപനിഷദാം നൈരാകാക്ഷ്യം വ്യാഖ്യാതം എന്ന് തന്ത്രവാർത്തകാരനും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകമേവാദ്വിതീയം ബ്രഹ്മ, ബ്രഹ്മം ഒന്നേ ഉള്ളൂ, അത് അംശങ്ങളായിട്ട് എല്ലാവരിലും ഉണ്ട്, അതുകൊണ്ടാണ് അതിന് ഏകത്വം സംഭവിക്കുന്നത്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ, അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടെന്നില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, ഇതാണ് മഹാവാക്യത്തിൽ വരുന്നത്. അതൊക്കെ വിജ്ഞാനം, വിജ്ഞാനമാണ് ആനന്ദം, അതാണ് ബ്രഹ്മം. വിജ്ഞാനം വിശേഷപ്പെട്ട ജ്ഞാനം. വിശേഷപ്പെട്ട ജ്ഞാനം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രഹ്മം എൻ്റെ ഉള്ളിലുണ്ട്, ബ്രഹ്മം എൻ്റെ പുറത്തുണ്ട്. അപ്പം എൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മം അനുവദിക്കുന്നിടത്തോളം എനിക്കെന്ത് ചെയ്യാം, പുറത്തുള്ള ബ്രഹ്മമായിട്ട് അനുസന്ധാനം ചെയ്യാം. അത് കഴിഞ്ഞാലോ, എപ്പോഴാണ് ഈ എൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മം എനിക്ക് ആജ്ഞ തരാതെ കൊണ്ടിരിക്കുന്നത് അനുഭവിക്കാൻ? എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. എൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മം എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതിനാണ് നമ്മൾ സ്വാഭാവികമായിട്ട് മരണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് അചക്ഷുരസ്ത്രോത്രം ഇത്യാദിയായ ഉപനിഷത് പ്രതിപാദിതമായ ബ്രഹ്മൈകത്വത്തിൻ്റെ മേൽപ്പറയപ്പെട്ട ന്യായങ്ങൾ നിരക്കാത്തത് കൊണ്ട് അദ്വിതീയ പരമാനന്ദ രൂപന് കർമാങ്കുത്വം ഒരിക്കലും ചേരുന്നതല്ല എന്ന് മനനം ചെയ്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി, അതായത് കർമ്മം ചെയ്യുന്നത് ബ്രഹ്മല്ല, ബ്രഹ്മത്തിൻ്റെ പ്രസൻസിൽ പ്രകൃതിയുടെ ഗുണങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉത്തമം അധമം മധ്യമം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ബ്രഹ്മം എന്നുള്ളത് ഏകമാണ്, അതിന് രൂപമില്ല നാമവുമില്ല, അതൊരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ നിഴലാണ് നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. അത് ചെറുതാവും വലുതാവും. നമ്മൾ വളക്കിൽ നിന്ന് അടുത്ത് വരുമ്പോൾ എന്താവും, നമ്മുടെ നിഴല് വലുതാവും. വളക്കിൽ നിന്ന് പുറകോട്ട് നടക്കുമ്പോൾ നമ്മുടെ നിഴല് കമ്മിയാവും. ഇതൊക്കെ തർക്കമില്ലാത്ത വിഷയങ്ങളാണ്. അപ്പം ഇവിടെ പറയണോ, ഒരിക്കലും ചേരുന്നതല്ല എന്ന് മനനം ചെയ്ത് ഉറപ്പിക്കുന്നതിന് വേണ്ടി മുനിമാർ ഗൃഹാദി വിരക്തരായി പുണ്യതീർത്ഥങ്ങളിൽ പര്യടനം നടത്തുന്നുവെന്നാണല്ലോ മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗൃഹാദികൾ, ഗൃഹം, ഗൃഹസ്ഥാശ്രമം, അല്ലെങ്കിൽ ഐദർ സ്പൗസ്, അർത്ഥം, സമ്പാദ്യം, പുത്രരെ, പുത്രികൾ, ഇതിനൊക്കെ വിട്ടിട്ട് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുക. സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴാണ് എന്ത് ദേശാടനം എന്ന് പറയുക. ആ ദേശാടനത്തിലാണ് ആത്മീയത എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലർ പൂർവപക്ഷങ്ങളോടുകൂടി ഉന്നയിച്ച് അവയ്ക്ക് സമാധാനം പറഞ്ഞുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വത്തെ സ്ഥാപിക്കുക എന്ന കൃത്യമാണ് പ്രശ്നോത്തരങ്ങൾ വഴി ഈ ശ്ലോകം കൊണ്ട് നിർവഹിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം കാണുക, ഏകത്വത്തിൽ നാനാത്വം കണ്ട് ഭ്രമിക്കാതെ കണ്ടിരിക്കുക, ഭ്രമം ഒഴിവാക്കണം. അപ്പോൾ പൂർവപക്ഷം എന്താ, ഉലകു സസ്ഥിതം, ഉലക സതുസ്ഥിതം, സത്തിൽ നിന്നുണ്ടായതാണ് ഉലകം, അതായത് പ്രപഞ്ചം സത്തിൽ നിന്നുണ്ടായത് എന്നതുകൊണ്ട് പ്രപഞ്ചം സത്ത് സത്യം തന്നെയാണ്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. പ്രപഞ്ചം നിത്യമല്ല, സത്ത, പക്ഷെ അതിൽ ഭ്രമിക്കാണ്ടിരുന്നാൽ മതി. കാണുന്ന കാഴ്ചകളിൽ ഭ്രമിക്കാതെ കണ്ടിരുന്നാൽ ഏകമായ പരബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്യാൻ എളുപ്പമാണ്. അതിന് വളരെ ഉദാത്തമായ ഒരു ഉദാഹരണം ഭാഗവതത്തിലെ 11-ാമത്തെ സ്കന്ധത്തിലെ 24 ഗുരുക്കന്മാരെ പറയുമ്പോൾ ശരകൃത് പറഞ്ഞിട്ട് ഒരു കഥാപാത്രത്തിനെ വ്യാസര് അവതരിപ്പിക്കുന്നുണ്ട്. ശരകൃത്ത് എന്ന് പറഞ്ഞാൽ ശരങ്ങളെ ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം, കൊല്ലൻ. അപ്പോൾ അദ്ദേഹത്തിനോട് രാജാവ് ഒരു ദിവസം വൈകുന്നേരം വിളിച്ചു പറഞ്ഞു, അടുത്ത ദിവസം സൂര്യാസ്തമയത്തിൻ്റെ മുമ്പ് എനിക്ക് 50 ശരങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയാണ്. ഓ ശരിയെന്ന് പറഞ്ഞു. ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ തലയുണ്ടാവില്ല കഴുത്തിൽ. അപ്പം ഇദ്ദേഹം കാലത്തന്നെ
ഭാര്യനെ വിളിച്ച് കരിയൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ എന്താന്ന് പറയുക പിന്നെ കൊല്ലൻ്റെ ആലയിൽ ഉലാന്നൊട്ട പറയും ഈ തീ ഉണ്ടാവണ ഭാഗത്തിന് കാറ്റൊക്കെ വീശാൻ വേണ്ടിയിട്ട് തോലിൻ്റെ ഒരു സഞ്ചി ഇങ്ങനെ വീശാം. അതൊക്കെ ചെയ്ത് തുടങ്ങി ശരണ്ടാക്കാൻ തുടങ്ങി. രാജാവ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ ആലയുടെ മുമ്പിൽ വലിയൊരു രാജപാതയുണ്ട്, അതിനെ കൊട്ടും ഘോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഉദ്ദേശശുദ്ധി പറഞ്ഞിട്ടൊന്നുണ്ട്. എന്താ ഉദ്ദേശശുദ്ധി? തന്നിൽ അർപ്പിതമായ ജോലി പരിപൂർണ മനസ്സോടുകൂടി ചെയ്യുക. തന്നിൽ അർപ്പിതമായ ജോലി കടമയാണ് കടപ്പാടാണ് എന്നുള്ള നിലയ്ക്ക്, അത് അച്ഛനെ നോക്കുക, അമ്മയെ നോക്കുക, ഭാര്യ ഭർത്താവിനെ നോക്കുക, ഭർത്താവ് ഭാര്യയെ നോക്കുക, കുട്ടികളെ നോക്കുക, മുത്തുമുത്തശ്ശന്മാരെ നോക്കുക, മുതുമുത്തശ്ശികളെ നോക്കുക, ഒക്കെ പെടും. അപ്പോൾ എനിക്ക് ലീവില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയരുത്. ലീവ് എന്തിനാ? ജോലി ചെയ്യുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ളതല്ലേ? ഏയ്, ജാസ്തി ലീവ് എടുത്താൽ ജോലി പോവും, പോട്ടടോ. ഈ അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ നമ്മൾക്ക് ഈ ജീവിത സന്ധാരണം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. അവരുടെ ആദിവ്യാധികളെ ലഘൂകരിക്കാൻ നമ്മുടെ പ്രസൻസ് അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ചെയ്ത ഉദാത്തമായ സാക്രിഫൈസിന് എന്താണ് അർത്ഥമുള്ളത്? അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അർത്ഥത്തെ ഉണ്ടാക്കലാണ് പ്രീതിജനകമായുള്ള ജീവിതം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ വൈകുന്നേരം വരെ ഈ രാജാവ് കാലത്തൊരു 4 മണിക്കൂർ 4 പ്രാവശ്യം ഉച്ച കഴിഞ്ഞിട്ട് 4 പ്രാവശ്യം ഇങ്ങനെ ഉലാത്തി വാദ്യഘോഷങ്ങളോടുകൂടി. ഉദയാസ്തമനത്തിൽ ശരിക്കും രാജകീയ സഭയിലെ ശരകൃത്ത് 50 ശരങ്ങളായിട്ട് എത്തി. ഇനി നമ്മൾക്ക് കഥയുടെ ഭാഗങ്ങൾ ആലോചിക്കാം. എന്തുകൊണ്ട് കൊല്ലൻ ഈ രാജകീയ പ്രൗഢിയോടുകൂടി നടക്കുന്ന ഈ ജാത ശ്രദ്ധിച്ചില്ല? അത് ശ്രദ്ധിക്കാനുള്ളതല്ല, അത് രാജാവിൻ്റെ കാര്യമാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാന്നുള്ളത്. രാജാവ് ഈ കൊല്ലനോട് പറഞ്ഞിട്ടുള്ള കർമ്മം എത്രത്തോളം സംശുദ്ധമായ രീതിയിൽ ചെയ്യണം, അതിനാണ് ഫലപ്രാപ്തി. അത് ചെയ്തോടുകൂടിയിട്ട് രാജാവിന് സന്തോഷമായി, സമ്മാനം കൊടുത്തു. അപ്പം ശരകൃത്തിനെ പോലെ നമ്മുടെ കടമകളിൽ നിന്നും കടമയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓടിപ്പോവാൻ പാടില്ല. ഓടിപ്പോയാലോ നരകം ഫലം, നരകം ഫലം. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഭാഗവതം അതിഘോഷത്തോടുകൂടി വിളിച്ചു പറയുന്നത് കടമകളെ നിറവേറ്റുക, കടപ്പാടുകളെ നിറവേറ്റുക. ആര് മുഖാന്തരാണ് അവരവർക്ക് നിലനിൽപ്പ് ഉണ്ടായിട്ടുള്ളത്? അവരെ മറക്കാതെ കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം സത്താണ്, സത്യം ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഉത്തരപക്ഷത്തെ പറ്റി പറയുന്നു, സതിഥി ചൊല്ലത തീർക്കഹതം, തർക്കഹതം. ഈ ശങ്ക തന്നെ തർക്കഹതമാണ്, ശങ്ക ഉണ്ടാവാൻ പാടില്ല. ശങ്ക വിഷാണെന്ന് പറയും. ശങ്ക എന്ന് പറഞ്ഞ സംശയം, ഒരു കാര്യത്തിലും സംശയം ഉണ്ടാവരുത്. ഈ കുറുക്കന് മുന്തിരിങ്ങ പുളിക്കുന്നു പറഞ്ഞത് ഏതുപോലെയാ? ഉദ്യമിച്ചു കിട്ടിയില്ല, അതേപോലെ ആവരുത്. ഉദ്യമം സഫലമായാൽ, മനഃശുദ്ധിയോട് കൂടിയിട്ട് ഉദ്യമിച്ചാൽ ആഗ്രഹിച്ച കാര്യം നടക്കും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പൊ തൻ്റെ മനസാക്ഷിക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ട് ഒന്നും നേടാൻ പോണില്ല. കാരണം തൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് ഈശ്വരനാണ്. തൻ്റെ ഹിതം എന്താന്നുള്ളത് ആർക്കറിയാം? ഈശ്വരനറിയാം. ഈശ്വരൻ്റെ പ്രേരണ ഇല്ലാതെ കണ്ട് ഒരാൾക്ക് ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നാനും പറ്റില്ല, ഇഷ്ടം തോന്നാണ്ടിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ ശങ്ക തന്നെ തർക്കഹതമാണ്, സത്തിൽ നിന്ന് അഭിന്നമാണ് പ്രപഞ്ചമെന്നതാണ് സാധ്യമെങ്കിൽ ഉപദാന നിർദ്ദേശം കൊണ്ട് തന്നെ ഭേദപ്രതീതി ഉണ്ടാവുന്നത് കൊണ്ട് വിരുദ്ധമായ അഭേദത്തെ സ്ഥാപിക്കാൻ, ഭേദമില്ലായ്മയെ സ്ഥാപിക്കാൻ സത്തിൽ നിന്നുണ്ടായത് എന്ന ഹേതു മതിയാവുകയില്ല, പോരാ. അപ്പൊ പ്രശ്നം എന്താ? അഭേദം സാധിക്കണമെന്നില്ല, ഭേദം അഭേദം, ഭേദമില്ലായ്മ സാധിക്കണമെന്നില്ല. സ്വർണവും കുണ്ടലവും എന്ന പോലുള്ള ഭേദം ഉണ്ടായിക്കൊള്ളട്ടെ, അപ്പൊ അടിസ്ഥാനപരമായിട്ട് സ്വർണം തന്നെയാണ്, ഏത് സ്വർണം തന്നെയാണ്, പിന്നെ എന്താ പറയാ ഇവിടെ എന്താ പറഞ്ഞത്, കുണ്ടലം, കുണ്ടലം എന്ന് പറഞ്ഞാൽ കാതിൽത്തെ സ്വർണം തന്നെയാണ്. പക്ഷേ
ഒരു കട്ടി സ്വർണം പിന്നെ കാതിൽ കെട്ടി തൂക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയുള്ള ആഭരണം കെട്ടി തൂക്കാം. അത് ചിലപ്പോൾ മുത്താവാം, പേൾ, അല്ലെങ്കിൽ ചെമ്പിൻ്റെ ആവാം, വെള്ളിയുടെ ആവാം. അപ്പം അതിൻ്റെ ഉപദാന വസ്തു എന്തോ അതാണ് കമ്മലായിട്ടും മോതിരായിട്ടും ഉണ്ടാവുക. അപ്പം ഇവിടെ പറയണു സ്വർണവും കുണ്ടലവും എന്ന പോലെ ഭേദം ഉണ്ടായിക്കൊള്ളട്ടെ, ഭേദത്തെ നിഷേധിക്കാൻ ഈ ഹേതു മതിയാവുക തന്നെ ചെയ്യും. ഉത്തരം എന്താ? ഇല്ല, അത് സമ്മതിക്കാൻ തരമില്ല. കാരണം അവിടെയും ദോഷമുണ്ട്. ഈ ഹേതു എല്ലായിടത്തും ഒരുപോലെ യോജിക്കുകയില്ല. ചിലയിടത്ത് വ്യഭിചരണം എന്ന ദോഷം ഇതിനുണ്ടാവും. ഉദാഹരണം, സത്തിൽ നിന്നുള്ള ഈ വ്യഭിചരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായ ആചരണം എന്നാട്ടോ ഇവിടെ അർത്ഥം പറയണത്. അല്ലാണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസത്തിനെ പറ്റിയിട്ടല്ല ഇവിടെ പറഞ്ഞത്. അപ്പോൾ എന്ന ദോഷം ഇതിനുണ്ടാവും. ഉദാഹരണം, സത്തിൽ നിന്നുണ്ടായത് സത്ത് തന്നെ എന്നാണല്ലോ സാധിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ പിതാവിൽ നിന്നുണ്ടായ പുത്രൻ പിതാവ് തന്നെയാവേണ്ടേ? ഉലക്കയുടെ പതനം കൊണ്ടുണ്ടാവുന്ന ഘടനാശം, ഒരു കുടം, മണ്ണിൻ്റെ കുടം, അതിൽ മരത്തിൻ്റെ ഒരു ഒലക്ക വീണാൽ ഒലക്ക പൊട്ടുക, കുട പൊട്ടുക, കുടം പൊട്ടും. അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് ഈ ഒലക്കയുടെ രണ്ടറ്റം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ. ഒന്ന് വെളുപ്പിക്കാനുള്ള ഭാഗം, അത് ഉള്ളു പൊള്ളേരിക്കും. പിന്നെ ഒന്ന് ഇടിക്കാനുള്ള ഭാഗം, ഏ ചിറ്റ എന്നൊക്കെ പറയും, ഒലക്കയുടെ ചിറ്റ്. അയലക്കയുടെ ചിറ്റ കൊണ്ടല്ല, പൊടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്, ഈ ചിറ്റ്, ഈ പിന്നെ സോളിഡായിട്ടുള്ള ഭാഗം. മറ്റത് നെല്ല് കുത്താനുള്ളതാണ്. എന്തോ ആവട്ടെ, അതിലിപ്പോൾ ഒലക്ക കണ്ട പരിചയമുള്ളവരോടല്ല ഇപ്പം ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മലയാളിയായിട്ട് മലയാളം അറിയാത്തവരോട് ഭാഗവതം പറഞ്ഞാൽ ഞാൻ മലങ്ങാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു നിമിത്തം, ഏ മനസ്സിലായില്ലേ. അപ്പോൾ ഉലക്കയുടെ പതനം കൊണ്ടുണ്ടാവുന്ന ഘടനാശം ഉലക്കയ്ക്ക് തന്നെയാവേണ്ടേ? അതുകൊണ്ട് അതിൽ നിന്നുണ്ടായത് അത് തന്നെയാവണമെന്ന വാദം ശിഥിലമായി പോകുന്നു. അതായത് ഉലക്കയ്ക്കല്ല, പതനം കുടത്തിനാണ് അല്ലേ. വാഴ മുള്ളിൽ വീണാലും മുള്ളു വാഴയിൽ വീണാലും കേട് വാഴയ്ക്കാണ്, മുള്ളിലല്ല. അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറയണു ശിഥിലമായി പോകുന്നു. സാർവത്രിക സാധുത്വം മേൽപ്പറഞ്ഞ ന്യായവാദത്തിന് ഉണ്ടാകുന്നില്ല. പ്രശ്നം, പതനം ഇവിടെ നിമിത്ത കാരണം മാത്രമാണ്. സദുസ്ഥിതം എന്നതിന് സത്തായ ഉപദാന കാരണത്തോടു കൂടിയാ എന്ന അർത്ഥം എടുക്കേണ്ടതാണ്. ഉത്തരം, അങ്ങനെയായാലും ദോഷമുണ്ടോ? കയറാകുന്ന ഉപദാന കാരണത്തോടു കൂടിയ പാമ്പ് കയറാകുമോ? രജ്ജു സർപ്പഭ്രാന്തി എന്ന് ഭഗവത്ഗീതയിൽ പറയും. രജ്ജു സർപ്പം, രജ്ജു എന്ന് പറഞ്ഞാൽ കയറ്. കയറിനെ കണ്ട് സർപ്പമായി തെറ്റിദ്ധരിച്ചാൽ കയറിനും കുഴപ്പമില്ല, സർപ്പത്തിനും കുഴപ്പമില്ല. ആരാ തെറ്റിദ്ധരിച്ചത്? അവർക്കാണ് കുഴപ്പം. കയറിനെ കണ്ട് പാമ്പാണെന്ന് പേടിച്ചാൽ ചിലപ്പോൾ എന്ത് വരും? ഷോക്കൊക്കെ വരും. പാമ്പിനെ കണ്ടിട്ട് കയറാണെന്ന് വിചാരിച്ച് പോയി പിടിച്ചാലോ ചിലപ്പോൾ ജീവനും പോവും. കയറിനല്ല കുഴപ്പം, പാമ്പിന് കുഴപ്പമില്ല, പിടിച്ചവനാണ് കുഴപ്പം. അപ്പൊ ഇല്ലാത്ത വസ്തു ഉള്ള വസ്തുവിൽ ആരോപിക്കുന്നത് തെറ്റ്. അതിനാണ് ഇവിടെ ആ ശ്ലോകത്തിൽ തന്നെ പറയണ്ടായി, സതിഥി ചൊല്ലത തർക്ക വ്യഭിചരണം ഋഷാത്വം അവിയുക്തം ഈ നിലയിൽ വ്യവഹൃതം. വ്യവഹരിക്കുക, ശരിയായ കാര്യങ്ങൾ വ്യവഹരിക്കാൻ സാധിക്കണം. തെറ്റായ കാര്യങ്ങളെ വ്യവഹരിച്ച് മറ്റുള്ളവരെ കൊടുത്തിളക്കരുത്. അപ്പം ഇവിടെ പറഞ്ഞു, അങ്ങനെയായാലും ദോഷമുണ്ടല്ലോ. കയറാകുന്ന ഉപദാന കാരണത്തോടു കൂടിയ പാമ്പ് കയറാകുമോ? ഇവിടെ പാമ്പ് കേവലം മിഥ്യ, ഋഷാത്വമല്ലേ. അതായത് ഇല്ലാത്ത വസ്തുവിനെയാണ് കയറിൽ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് പറയാൻ കാരണം, മൃഷാത്വം എന്ന് പറഞ്ഞത്. ഇനി എന്താ പ്രശ്നം? പാമ്പിന് ഉപദാനം കയറ് മാത്രമല്ല, അവിദ്യാസഹിതമായ കയറ് അവസ്തുവാകയാൽ, ഇല്ലാത്ത ഒന്നാകയാൽ പാമ്പിൻ്റെ മിഥ്യാത്വം യുക്തം തന്നെയാണ്. അതിന് ഉത്തരം പറയണോ? ഈ വാദവും സോക്ത സഹതലത്തിലും പരോക്ത ദൂഷണത്തിലും ഒരുപോലെ യോജിക്കുന്നില്ല. കാരണം ജഗത്തിനും കേവല സത്ത ഉപദാനമല്ല, അവിദ്യാസഹിതമായ സത്തും അവസ്തുവാകയാൽ ഇല്ലാത്തതാകയാൽ സ ഉപദാനത്വം തന്നെ അസിദ്ധമാകുന്നു, സിദ്ധമാകുന്നില്ല. അതുകൊണ്ട്
പരോക്ത ദൂഷണത്തിൽ എതിർവാദത്തെ ഖണ്ഡിക്കുന്നതിൽ ഈ ന്യായം യുക്തമെങ്കിലും സത്തിൽ നിന്നുണ്ടായത് സത്ത് തന്നെയായിരിക്കണമെന്ന സ്വപക്ഷത്തെ സ്ഥാപിക്കാൻ നീ ഈ ന്യായവും പോരാത്തതാണ്. അവിയുക്ത എന്ന ദോഷം ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഇത് ഇതിനെ വിശകലനം ചെയ്യാണ് ഋഷീശ്വരന്മാരെ. അപ്പൊ പിന്നെ പ്രശ്നം വരുന്നത് ഈ ഹേതു പറ്റില്ലെങ്കിൽ ഹേത്വന്തരേണ ജഗത്സത്യവും സാധിക്കാമല്ലോ എന്നാണെങ്കിൽ വ്യവഹാരിക സത്യത്വം ജഗത്തിനുണ്ട്. അതിന് ഉത്തരം പറയണു. അന്ധപരമ്പരാഹേതുകമായി വ്യവഹാരിക സത്യമെന്ന നിലയ്ക്കുള്ള ഈ വികല്പം ശരി തന്നെ. വികല്പം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇല്ലാതോന്ന് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. എന്നാലും ജഗത്സത്യവും ഇതുകൊണ്ട് സ്ഥാപിതമാവുന്നില്ല. പിന്നത്തെ പ്രശ്നം പെട്ടെന്ന് എന്താ ഈ ശ്ലോകത്തിലെ അക്ഷയം ഹഹവൈ ചാതുർമാസ്യജായിണ സുഹൃതം ഭവതി എന്ന് വേദശാസനമുണ്ടല്ലോ. ചാതുർമാസ്യാദി യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അക്ഷയമായ ഒരിക്കലും നശിക്കാത്ത സ്വർഗാദി ലോകപ്രാപ്തി ഉണ്ടാവുമെന്ന് വേദം വിധിച്ചിട്ടുണ്ട്. ഇവിടെ ലേശം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ചാതുർമാസ്യം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 12 മാസം ഉള്ളത്. 12 മാസവും നമ്മൾ ഊണ് കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. എന്നാൽ 12 മാസം നമ്മൾ ഈശ്വര പൂജ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, ചെയ്യേണ്ടതാ. അപ്പൊ ചാതുർമാസം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് പുറത്ത് നടക്കാൻ പാടില്ല. കാരണം എന്താ, മരങ്ങൾ വീഴും, പുഴകൾ നിറയും, കാൽനടയായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചാതുർമാസത്തിൽ ചെയ്യുന്ന പൂജകൾക്ക് ഗാംഭീര്യം കൂടും. കാരണം എന്താ, ഏകാഗ്രത കൂടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാതുർമാസ്യ പൂജ എന്ന് പറഞ്ഞാൽ 4 മാസം മഴക്കാലത്ത് വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യണം, ഈശ്വരനെ ഉപാസിക്കണം. അപ്പൊ അത് ജഗത്സത്യത്തെ വെളിപ്പെടുത്തുന്ന ലോകപ്രാപ്തി ഉണ്ടാകുമെന്ന് വേദം വിധിച്ചിട്ടുണ്ടല്ലോ. അത് ജഗത്സത്യത്തെ വെളിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? ഉത്തരം പറഞ്ഞു, അല്ല, അത് ഗൗണവൃത്തിയെ ആശ്രയിച്ച് പറഞ്ഞത് മാത്രമാണ്. സകല കർമ്മങ്ങൾ ചെയ്യുക വഴി മാനസശുദ്ധി ഉണ്ടാക്കാനും ഈ എല്ലാ കർമ്മവും ഈ വേദത്തിൽ പറഞ്ഞത് ചെയ്യുമെന്ന് പറയാൻ കാരണം എന്തിനാ? കർമ്മം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവും. എന്താ ഈ കർമ്മം കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവും? പോക്കറ്റ് അടിച്ചാൽ, വേറുള്ളവൻ്റെ പോക്കറ്റ് അടിച്ചാൽ മനഃശുദ്ധി ഉണ്ടാവില്ല കേട്ടോ. ഈശ്വര കർമ്മത്തിനാണ് ഇവിടെ പറഞ്ഞത് കർമ്മം എന്ന്. ഈശ്വരോപാസനയ്ക്കാണ് വേദത്തിൽ കർമ്മം എന്ന് പറഞ്ഞത്. മാനവസേവ, മാധവ സേവ. അപ്പോ സകല കർമ്മങ്ങൾ ചെയ്യുക വഴി മനഃശുദ്ധി ഉണ്ടാക്കാനും തദ്വാര സത്യം കണ്ടെത്തുവാനും കർമ്മജടന്മാരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. കർമ്മടന്മാരെ, കർമ്മം ചെയ്യാതെ കണ്ട ആലസ്യത്തോടുകൂടി സമയം പോക്കുന്ന ആൾക്കാരെ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എത്ര പറഞ്ഞാലും വിരലിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു, സ്വർഗാദി ലോകങ്ങളിൽ ആയുർദൈർഘ്യം കൂടുമെന്ന് ആ വാക്കിന് അർത്ഥമുള്ളൂ. സ്വർഗാദി ലോകങ്ങൾ ആയുർദൈർഘ്യം ഉണ്ടാവും എന്ന് അവിടെ സൂചിച്ചിരിക്കാമെന്നുണ്ടെങ്കിൽ ഇഹപര, ഇഹത്തില് ഇവിടെ സത്കർമ്മങ്ങൾ ചെയ്താലല്ലേ സ്വർഗത്തിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സ്വർഗം നരകം എന്നുള്ളത് ഇഹത്തിൽ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒരാള് തൊട്ടതൊക്കെ പൊണ്ണാക്കുന്ന ആൾക്കാരുണ്ട്, തൊട്ടതൊക്കെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, അയാളുടെ മനസ്ഥിതി, മനസ്സ്, ഈ മനസ്സിൽ ഈശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പ്രേരണ ഏത് തരത്തിലാണോ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിത്യത്വം ഉണ്ടാവുമെന്ന അർത്ഥത്തിൽ അർത്ഥമില്ല. നിത്യത്വം അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വർഗാദി ലോകങ്ങൾക്ക് നിത്യത്വമുണ്ടെന്ന് തോന്നിക്കുന്ന അങ്ങയുടെ തന്നെ വാക്കായ വേദത്തിലെ ഗൗണവാക്കുകൾ മന്ദബുദ്ധികളെ ഭ്രമിപ്പിക്കുകയാണ് എന്ന് വേദദേവതകൾ ഭഗവാനെ ഒടുവിൽ വീഴ്ത്തുന്നു. വേദത്തിലുള്ള ദേവതകള് പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ വാക്കുകളെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവര് വഴിയാധാരായിട്ട് പോകും. ശരിയാണ്. അതുകൊണ്ടാണ് ഈ ബലി പൂജ എന്നുള്ളത് മാറിയിട്ട് ബലി എന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതിലേക്ക് എത്തിയത് ആൾക്കാർ. ശരിക്കും ബലി എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? പൂജ എന്നേ ഉള്ളൂ. ഇപ്പൊ മഹാഭാരതത്തിലൊക്കെ ഒരുപാട് ചക്രവർത്തിമാരെ യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരെ സ്വർഗം പോയി എന്നൊക്കെ, സ്വർഗത്തിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഈ സ്വർഗം നരകം എന്നുള്ളത് കൽപ്പനകളാണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം ഈ ലോകത്ത് തന്നെയാണ് എല്ലാം, ഇഹത്തിലും ഇഹവും പരമൊക്കെ ഒന്നുതന്നെയാണ്. അപ്പൊ അറിവിന്റെ മാധ്യമത്തിൽ കൂടെ എന്തുമാത്രം നമ്മളെ ഈശ്വരീയ വാക്കുകളെ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചിട്ടാണ് മാനസിക വിജയം, മനസ്സിന്റെ വിജയം. എന്തിന്റെ മുകളില്? മായയുടെ മുകളില്. മനസ്സിന് മായയെ ജയിക്കാൻ സാധിച്ചാൽ ഈശ്വരീയത അനുഭവിക്കാനായി. അപ്പൊ ഇവിടെ പറയണു, അതെ അത്രയുണ്ട്. ഏതിനെ? ഈ ഉലകു സതിദിതം സതിഥി ചൊല്ലത തർക്കഹതം വ്യഭിചരണം മൃഷാത്വം അഭിയുക്തത ഈ നിലയിൽ വ്യവഹൃത മാത്രമാമൊരു വികൽപ്പം ഇത് അന്ധപരമ്പരാ തവ ഗുണവാണി ജഡരിൽ ഭ്രമമേകുകയാം എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു ശ്ലോകം കൂടി പറയാം, അല്ലാണ്ട് 25-26 മിനിറ്റായി, സാറില്ല. ഉലകിതു മുന്നമില്ലൊടുവും അങ്ങിനെയാം അതിനാൽ നടുവിലുമുള്ള പോലെ ഭവാനിൽ വിളങ്ങുകയാം. ശ്രദ്ധിക്കണം, ഉലകിത് മുന്നം ഇല്ല ഒടുവും അങ്ങിനെയാണ് എന്ന് പറയുന്നത്. ഉലകിത് മുന്നമില്ല, ഉലകം എന്നുള്ളത് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെയോ ഒടുവിലുമില്ല, അതിനാൽ നടുവിലുമുള്ള പോലെ ഭവാനിൽ വിളങ്ങുകയാം. അതായത് വർത്തമാനത്തിൽ ഉണ്ട് എന്ന് ഉള്ളതാണ് ശരി. ഒരു ജീവൻ ഭൂമണ്ഡലത്തിൽ പറന്ന് വീഴുന്നത് വരെ അയാൾക്ക് എന്തില്ല? ഈ ഭൂമിയില്ല. മരിച്ചു പോയാലോ? ഭൂമിയില്ല. അതാണ് ഉലകം. ഉലകിതു മുന്നമില്ലൊടുവും മങ്ങിനയാം. ഒരു കുട്ടി പ്രസവിച്ച് ഭൂമിയിലേക്ക് വരുമ്പോഴേ അത് ധരയില് കാലുകൂത്തുള്ളൂ, ബാക്കിയൊക്കെ അന്തരീക്ഷത്തിലാ അല്ലേ. ആലോചിച്ച് നോക്കൂ, ഉലകിതു മുന്നമില്ല ഒടുവും മങ്ങനയാം അതിനാൽ നടുവിലുമുള്ള പോലെ ഭവാനിൽ വിളങ്ങുകയാം. പിന്നെയോ, കടക കടാതി എന്നു മിക ഹേമമൃതാദികൾ താൻ വിധത മനോവിലാസമൃതമായി ഗണിപൂജനം. കടക ഘടാതി, കടകം, വള, മോതിരം, മാല എന്നതൊക്കെ ഹേമം മൃതാദിയാൽ താൻ, ഒന്നല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ളത്, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ളത്, അല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത്, പഞ്ചലോഹം കൊണ്ടുള്ളത്, വിധത മനോവിലാസമൃതമായി ഗണിപൂജനം. എന്താ വിധതം? മനോവിലാസം, മനസ്സിലുണ്ടാവുന്ന വിലാസങ്ങൾക്ക് സ്ഥായിയായിട്ട് ഒന്നുമില്ല, മാറിക്കൊണ്ടിരിക്കും ഇല്ലേ. ഒരാൾക്ക് 10 തോല സ്വർണ്ണമുണ്ട്. ആ 10 തോലേനെ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മോതിരം, കുറച്ച് വള, ചില മാലയൊക്കെ ഉണ്ടാക്കാം അല്ലേ. പിന്നെ തോന്നുകയാണ് ഈ ഫാഷൻ ശരിയല്ല, എല്ലാത്തിനെയും കൂടി ഉരുക്കി, അല്ലെങ്കിൽ മോതിരം ഉരുക്കിയിട്ട് മാലയാക്കിയിട്ടുണ്ടാവും, വള ഉരുക്കിയിട്ട് നെക്ലസ്സാക്കിയിട്ടുണ്ടാവും. സത്യത്തിൽ സ്വർണം സ്വർണം തന്നെയാണ്, രൂപങ്ങൾക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അതാണ് പറഞ്ഞത് വിധത മനോവിലാസമൃത മായി ഗണിപൂജനം. അപ്പോൾ ഓരോ പ്രാവശ്യം സ്വർണം ഉരുക്കി പുതിയൊരു രൂപം കൊടുക്കുമ്പോൾ അതിന് പണിക്കൂലി വരുന്നുണ്ട്, തേമാനം സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും, തേമാനം സംഭവിക്കും. അപ്പോൾ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യില്ല? ബുദ്ധിയുള്ളവെന്ന് പറഞ്ഞാൽ യഥാസ്ഥിതിക ചിന്താഗതിയുള്ളവൻ, ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എവിടെ വിചാരിച്ച മനസ്സിലാണ്. കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും മനസ്സ് കറക്കാൻ പാടില്ല, മനസ്സ് കറുത്താൽ ബുദ്ധിമുട്ടായി. മനസ്സ് വെളുത്താൽ കറുപ്പുള്ളവൻ്റെയും മുഖത്തെ എന്തുണ്ടാവും? സൗന്ദര്യം ഉണ്ടാവും. ഈശ്വരീയതയാണ് എൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യവർദ്ധനം ചെയ്യുന്നത്, ബാക്കിയൊന്നും നിൽക്കില്ല. തലമുടിയൊക്കെ കൊഴിയും, കഷണ്ടിയാവും, പുരികൊക്കെ നരയ്ക്കും, പൂവും, മീശിൻ താടിയൊക്കെ നരയ്ക്കും, പൂവും, പല്ലൊക്കെ കൊഴിയും, ചുളി വീഴും. പക്ഷേ ചുളി വീണൊരാളും മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് കാണാൻ എന്തൊരു രസമാണ്. കാരണം എന്താ? ആ മനസ്സിൽ ഉള്ള ചൈതന്യത്തിൻ്റെ റിഫ്ലക്ഷനാണ് മുഖത്ത് നമ്മൾ കാണുന്നത്, ഈശ്വരീയത. ഒക്കെ വെളുത്ത നല്ല മിടുക്കന്മാരാണ്, മിടുക്കത്തികളാണ്, അല്ലെങ്കിൽ പിന്നെ മിസ് യൂണിവേഴ്സൊക്കെ ആയിട്ട് സെലക്ഷനൊക്കെ കിട്ടി കാണും. പക്ഷേ പ്രായാധിക്യത്തിൽ മനസ്സ് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കാണാൻ എന്തുണ്ടാവില്ല? ചുളിവ്. മനസ്സ് കെട്ടുപോവാത്തവൻ്റെ മുഖത്തുണ്ടായിരിക്കുന്ന പ്രഭാവം മനസ്സ് കെട്ടുപോയവനുണ്ടാവില്ല മുഖത്ത്.
ഇത്ര മനസ്സിലാക്കിയാൽ മതി. അതാണ് കടകകളാതെയെന്നു മൃതാദികൾ താൻ വിധത മനോവിലാസം മൃതമായി ഗണിപൂജനം. എന്താ ഇതിനർത്ഥം പറയണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണു ശ്ലോകം 37, പ്രപഞ്ചസത്വസാധകമായ ഒരു പ്രമാണവും ഇല്ലെന്ന് മുൻ ശ്ലോകത്തിൽ സ്ഥാപിച്ചു. ഇനി പ്രപഞ്ച അസത്വത്തിനുള്ള പ്രമാണവും യുക്തിയുമുണ്ടെന്ന് സമർത്ഥിക്കുകയാണ്. ഈ വിഷയം മുമ്പ് ഉണ്ടായിരുന്നില്ല. ആർക്കെ ജനിക്കാത്തവന്, ജനിച്ചവനുണ്ട്. ഈ ജനിച്ചവൻ മരിച്ചാലോ അവനെന്തില്ല, വിശ്വം. അപ്പോ ആദ്യവും അവസാനവും മിഥ്യയായിരിക്കുന്ന ജഗത്തിൽ നീ ഭ്രമിക്കരുത്. നീ എന്ത് ചെയ്യണം, ഇതിന്റെ രണ്ടും ഇടയിലുള്ള ആ പ്രസന്റൻസിലെ ഈശ്വര പൂജ ചെയ്ത് ധർമാർത്ഥ കാമ മോക്ഷമാകുന്ന അവസ്ഥയിലെ സാരൂപ്യ സായുജ സാമീപ്യാദികളാകുന്ന മോക്ഷസ്ഥാനത്തേക്ക് എത്തണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് സദേഹ സൗമ്യ ആസീത് ആത്മാവാ ഇതമേക ഇതമേക ഏവ അഗ്ര ആസീത് ഇത്യാദി ഗുരുവാക്യത്താൽ ബ്രഹ്മം മാത്രമേ സൃഷ്ടിക്ക് മുമ്പുള്ളൂ എന്ന് സ്ഥാപിച്ചു. ബ്രഹ്മം ഉണ്ടായിരുന്നു സൃഷ്ടിക്ക് മുമ്പേ. ഒടുവിലും പ്രളയത്തിന് ശേഷവും വിശ്വമില്ല. ഇനി അതുകൊണ്ട് വിശ്വം സൃഷ്ടിക്കപ്പെട്ടതാണ്. പ്രളയത്തിന് ശേഷം എന്തില്ല, വിശ്വമില്ല. അസാദാസീന്നോ സദാസീത്തദാനിം ഇത്യാദി ശ്രുതിയാൽ അസത്ത് ഉണ്ടാവുക മയ്യ. സത്തും ഉണ്ടായിട്ടുള്ളതല്ല എന്ന് സിദ്ധമാണ്. അപ്പോൾ നടുവിലും ഇടക്കാലത്തും ഉള്ളതുപോലെ തോന്നിക്കുന്നുവെന്നേ ഉള്ളൂ. കേവലനായ അങ്ങയിൽ മിഥ്യാകാര്യമായി ജഗത്ത് പ്രകാശിക്കുന്നുവെന്നേ ഉള്ളൂ. കടകം ഘടം മുതലായവ കനകം വൃത്ത മുതലങ്ങിയ ദ്രവ്യഭേദങ്ങളുടെ വികല്പങ്ങൾ ഭേദങ്ങൾ മാത്രമാണ്. മണ്ണ് കൊണ്ട് തൃക്കാരപ്പന ഉണ്ടാക്കാം അല്ലേ. ഓണക്കാലത്ത് അതിനിപ്പോൾ തൃക്കാരപ്പൻ തൃക്കാക്കര അപ്പൻ എന്നാണ് വാമനൻ എന്ന അർത്ഥം വരി. അതിപ്പോ ഏത് ഗൈഡ് നോക്കിയാലും മനസ്സിലാവുക നമുക്ക്, തൃക്കാരപ്പനല്ല തൃക്കാക്കര അപ്പൻ, വാമനൻ, വാമനമൂർത്തി. അപ്പൊ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വർണം വെള്ളി കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളുടെ രൂപത്തിന് വ്യത്യാസം ഉണ്ടെങ്കിലും അടിസ്ഥാനമായിട്ട് അതിനെന്താണ്, അതാത് സാധനങ്ങൾ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കേവലനായ അങ്ങയിൽ മിഥ്യാകാര്യമായി ജഗത്ത് പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ. ഘടകം ഘടകം മുതലായവ കനകം വൃത്ത തുടങ്ങിയ ദ്രവ്യഭേദങ്ങളുടെ വികല്പങ്ങൾ ഭേദങ്ങൾ മാത്രമാണ്. അവയിൽ സത്യമായിരിക്കുന്നതും പൊന്നും മണ്ണും ആണ്. മറ്റെല്ലാം ഓരോ നാമധേയം മാത്രമാണ്. ബ്രഹ്മം മാത്രമാണ് സത്യം. ശ്രുതിയും അങ്ങനെ തന്നെ പറയുന്നു, വാചാരംഭണം വികാരോ നാമധേയം വൃത്തികേത്യേവ സത്യം. അതായത് വാചാരംഭണം വാക്കുകളുടെ മൂർച്ചയ്ക്കനുസരിച്ചിട്ടാണ് ദേഷ്യം വരിക, ദേഷ്യം പോവുക. ഒരാളെ അട കോശവ എന്ന് വിളിക്കണം, അട ദുർബുദ്ധേ എന്ന് വിളിക്കുന്നത് കൂടിയിട്ട് വ്യത്യാസമില്ലേ. എട കോശവ എന്ന് പറഞ്ഞാൽ ഒരു സൗമ്യായി പോയി. അട ദുർബുദ്ധ എന്ന് വിളിച്ചാൽ, ഞാൻ ദുർബുദ്ധ എന്ന് വിളിച്ചാൽ, ഏയ് ഞാൻ അറിയാണ്ട പറഞ്ഞതല്ലേ, ഞാൻ നിന്നെ അങ്ങനെ വിളിക്കുമോ ചോദിച്ചാൽ, അതുവരെ ദുർബുദ്ധിയായിട്ടിരിക്കുന്ന ആൾക്ക് നമ്മളോടുള്ള ദേഷ്യം കുറേശ്ശെ പോയി. അതിനാണ് ഇവിടെ ഈ പറയുന്ന സംസാരം മിടുക്കിനെയാണ് വാചാരംഭണം എന്ന് പറഞ്ഞത്. അത് വികാരത്തെ കൊള്ളിക്കും, വിചാരത്തെ കൊള്ളിക്കും. വികാരം കൊണ്ട് കാര്യമില്ല, വിചാരം കൊണ്ടേ കാര്യമുള്ളൂ. അപ്പോ നാമധേയം മൃത്യുകേത്യേവ സത്യം യഥാസൗമ്യ ഏകേന മൃത് പിണ്ഡേന വിജ്ഞാതേന സർവം മൃണ്മയം വിജ്ഞാതം ഭവതി. അറിവുണ്ടാവണം, അതാണ് ആവശ്യം. പിന്നെ സ്വർണ്ണമായാലും ശരി മണ്ണായാലും ശരി കുഴപ്പമില്ല, ഇതൊന്നും കൊണ്ടുപോകാൻ പോകില്ല. മരിച്ചു പോകുമ്പോൾ നമ്മൾ സ്വർണ്ണം കൊണ്ടുപോകില്ല, മണ്ണും കൊണ്ടുപോകില്ല. എന്താ വിജ്ഞാനം ഭവതി, ഇവയെ പറ്റിയിട്ടുള്ള വിശേഷപ്പെട്ട ജ്ഞാനം ഉണ്ടായാൽ മതി. അതുകൊണ്ടാണ് ഈ വേദാന്ത ചിന്തനങ്ങൾ പറയും, ഒരു കയ്യിൽ ഒരു മൺകട്ട തന്നു, ഒരു കയ്യിൽ ഒരു പൊൻകട്ട തന്നു. ബുദ്ധിമാൻ എന്തു ചെയ്യും, രണ്ടിനെയും സ്വീകരിക്കില്ല. അതാണ് കാരണം. ഈ മൺകട്ട തന്നു, സ്വർണം തന്നു, അപ്പളാ പറഞ്ഞത് ഇനി തനിക്ക് അരനിമിഷേ ഉള്ളൂ കിട്ടുവോ ജീവനത്ത് പറഞ്ഞാൽ കയ്യു കൂപ്പി കൃഷ്ണൻ ഗുരുവായൂരപ്പാ കാക്കടേത് പറയാതല്ലാണ്ടേ ഈ പൊൻകട്ട ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല. പക്ഷെ നമ്മുടെ ഒക്കെ വിചാരം എന്താ, ഇതൊക്കെ എനിക്ക് വെട്ടിപ്പിടിച്ച് സദാകാലത്തും ഉപയോഗിക്കാൻ സാധിക്കുന്ന
അല്ലേ? ഈ സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലൊക്കെ ഈ ലാഭത്തിനെ പറ്റി സംസാരിക്കുക എപ്പോഴാണ്? ചിലവാക്കുമ്പോഴല്ല, കിട്ടുമ്പോൾ, ഭാഗം കിട്ടുമ്പോഴാണ് പോരാ കൂടി എന്നൊക്കെ തോന്നും. ചിലവർക്ക് പോരാ തോന്നും, ചിലവർക്ക് കൂടി തോന്നും. ആർക്കാ പോരാ തോന്നണത്? അവരുടെ എതിർഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് കൂടിയിട്ടുണ്ടാവും. ആർക്കാ കൂടി തോന്നണത്? അവരുടെ എതിർപക്ഷക്കാർക്ക് പോരാ തോന്നും. ഇങ്ങനെയാണ്. അതൊക്കെ ഈ വാക്സാമർത്ഥത്തിൽ പോണു, വാചാഭരണത്തിൽ, വാചാരംഭണത്തിൽ പോകും. അപ്പോൾ പ്രപഞ്ചസത്വത്തിന് പ്രമാണമില്ലാകയാലും അസത്വത്തിന് പ്രമാണവും യുക്തിയുമുള്ളത് കൊണ്ടും മിഥ്യാമനോവലാസിതം മാത്രമാണ് പ്രപഞ്ചസത്വമെന്ന് വരുന്നു. എന്താ പറഞ്ഞത്? മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നാണ്. പിന്നെ ഇല്ലാത്ത ഒരു മനോവിലാസിതം എന്തായിട്ട് എന്താ കാര്യം? അതിനാണ് കാസിൽ സിന്ധിയായ ആകാശത്ത് കോട്ട കെട്ടുക. പറ്റുമോ? ഫൗണ്ടേഷൻ ഇല്ലാതെ കൊണ്ട് കോട്ടകൾ നിൽക്കുമോ? ഞാൻ നാളെ ഒരു ലോട്ടറി എടുക്കും, ലോട്ടറി അടിച്ചാൽ ഞാൻ ഇന്നത് ചെയ്യും. അത് മിഥ്യാവിലാസ. കാരണം എന്താ? ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ കാശില്ല. നേരെ മറിച്ച് ഈശ്വരൻ എന്നെ കൈവിടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം. എന്താ കാരണം? അറിവ് തൊട്ട നാൾ കൃഷ്ണ രാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ കഥ ഞാൻ ഒരുപാട് ശ്രവിച്ചു, ഒരുപാട് പറയണു. അതിലെ അനുഭവസ്ഥന്മാരുടെ കഥകൾ വായിച്ച് വായിച്ച് നമ്മുടെ അനുഭവങ്ങൾ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് വൃഥാവിലാവില്ല, ഇതൊരു പൊയ്മുഖമല്ല, സത്യമായ മുഖമാണ് എന്നൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈശ്വരീയത അനുഭവിക്കുക. ഈശ്വരീയത അനുഭവിക്കലാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. അതാണ് ഈശ്വരൻ ഈ പറയുന്ന എന്താ പറയുക, പിന്നെ ചതുർബാഹുവായിട്ട് ശംഖചക്രഗദാധാരിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരില്ല. എല്ലാവരിലും ഈശ്വരീയത ഉണ്ട്. അവർ ചിലപ്പോൾ ക്രോധിക്കുമ്പോൾ കാളിയായിട്ടാവും, സന്തോഷത്തോടുകൂടി സഹായിക്കുമ്പോൾ മഹാലക്ഷ്മി ആയിട്ടാവും. ഞാൻ ഒരുപാട് മഹാലക്ഷ്മിമാരെ കണ്ടിട്ടോ, ഒരുപാട് ആൾക്കാർ സഹായം. അതിൽ ഒരു മഹാലക്ഷ്മി വലിയ മഹാലക്ഷ്മി, അങ്ങനെയൊക്കെ ഉണ്ട്. ആ അന്നം തരുന്നവര്, വിദ്യ തരുന്നവര്. അപ്പൊ ഇവിടെ പറഞ്ഞു പറഞ്ഞേണ്ട താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ? മിഥ്യാമനോവിലസിതം മാത്രമാണ് പ്രപഞ്ചസത്വം എന്ന് വരുന്നു. അബുധന്മാർ, ബുദ്ധി ഇല്ലാത്തവരെ, സാമാന്യജനങ്ങള്, സാമാന്യജനങ്ങളെയാണ് എന്ത് പറഞ്ഞത്? അബുധന്മാരാണ്. ഈ സങ്കല്പമാത്രത്തെ സത്യമെന്ന് നിനയ്ക്കുന്നുവെന്നേ ഉള്ളൂ. ഏതിനെ? മിഥ്യാമനോവിലസത്തേനെയാണ് അവരെ എന്ത് ചെയ്യണത്? സത്യമെന്ന് നിനയ്ക്കണത്. അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അറ്റ്ലീസ്റ്റ് രണ്ട് ശ്ലോകം ഞാൻ പറഞ്ഞു എന്നൊരു സമാധാനം. അതായത് ഇനി നമ്മൾക്ക് 38-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 9-ാമത്തെ എപ്പിസോഡായിട്ട് വരും ശ്രുതിഗീതയിൽ. പിന്നെ ഭാഗം 541. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.